രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഒന്നിലെ പി എസ് സി ബുള്ളറ്റിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യയുടെ ട്രാക്കിലെ ഇതിഹാസമായ പറക്കും സിഖ് എന്നറിയപ്പെടുന്ന മിൽക്ക സിംഗ് കോവിഡ് ബാധിച്ച് മരിച്ചു നമുക്ക് ഇതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നത് പറക്കും സിഖ് എന്ന് അറിയപ്പെട്ടിരുന്നത് പറക്കും സിഖ് എന്ന് അറിയപ്പെട്ടിരുന്നത് മിൽക്കാ സിംഗ് ആണ് മിൽക്കാ സിംഗ് പറക്കും സിഖ് എന്ന് അറിയപ്പെട്ടിരുന്നത് മിൽക്ക സിംഗ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ റോം ഒളിമ്പിക്സിൽ നാനൂറ് മീറ്ററിൽ ഐതിഹാസിക പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതില് പത്മശ്രീയും നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതില് പത്മശ്രീയും നേടിയിട്ടുണ്ട് ഇന്ത്യയുടെ ട്രാക്കിലെ ഇതിഹാസമായ പറക്കും സിഖ് എന്നറിയപ്പെടുന്ന മിൽക്ക സിംഗ് കോവിഡ് ബാധിച്ചു മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ റോം ഒളിമ്പിക്സിലെ നാനൂറ് മീറ്റർ ഐതിഹാസിക പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ പത്മശ്രീ നേടിയിട്ടുണ്ട് ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ജനറലായി അറ്റോണിയോ ഗൂട്ടറസ് വീണ്ടും തെരഞ്ഞെടുത്തു തെരഞ്ഞെടുക്കപ്പെട്ടു ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലാണ് അന്റോണിയോ ഗൂട്ടറസ് അന്റോണിയോ ഗൂട്ടറസ് അനിൽകാന്ത് സംസ്ഥാനത്തിന് പുതിയ പോലീസ് മേധാവി കേരള സംസ്ഥാനത്തിന്റെ പുതിയ മേ പോലീസ് മേധാവിയാണ് അനിൽകാന്ത് അനിൽകാന്ത് ഡൽഹി സ്വദേശിയായ അനിൽകാന്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ബാച്ചിലെ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് റോഡ് സുരക്ഷാ കമ്മീഷണർ ആയിരുന്നു അദ്ദേഹം ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ ഡി ജി പി ആണ് അനിൽകാന്ത് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ ഡി ജി പി ആണ് അനിൽകാന്ത് പ്രശസ്ത കവി ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രശസ്തനായ എസ് രമേശൻ നായർ അന്തരിച്ചു രണ്ടായിരത്തി പത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരവും രണ്ടായിരത്തി പതിനെട്ടിൽ ഗുരു പൗർണമി എന്ന കാവ്യസമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു ഇപ്പൊ ഗുരു പൗർണമി എന്ന കാവ്യസമാഹാരം ആരുടെയാണ് എന്ന് ചോദിച്ചാല് എസ് രമേശൻ നായർ ഗുരു പൗർണമി എന്ന കാവ്യ സമാഹാരം എസ് രമേശൻ നായരുടെ കൃതിയാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനെട്ടില് ഗുരു പൗർണമി എന്ന കാവ്യസമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഗുരു പൗർണമി എന്ന കാവ്യസമാഹാരത്തിന് കേന്ദ്ര സക്കാദ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ എസ് രമേശൻ നായർക്കാണ് അതുപോലെ എസ് രമേശൻ നായരുടെ ഏത് കൃതിക്കാണ് രണ്ടായിരത്തി പതിനെട്ടില് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതെന്ന് ചോദിക്കാം ഗുരു പൗർണമി ആദ്യ ക്രിക്കറ്റ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി ന്യൂസിലാൻഡ് ചാമ്പ്യന്മാരായി ന്യൂസിലാൻഡാണ് വിജയിച്ചത് ആദ്യ ക്രിക്കറ്റ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ന്യൂസിലാൻഡ് ചാമ്പ്യന്മാരായി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കളി സ്റ്റാർട്ട് ചെയ്തത് രണ്ടാം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സ്റ്റാർട്ട് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവസാനിക്കും ആദ്യ ക്രിക്കറ്റ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചത് ന്യൂസിലാന്റ് ആണ് ഇന്ത്യയെ പരാജയപ്പെടുത്തി ന്യൂസിലാൻഡ് ചാമ്പ്യന്മാരായി രണ്ടാം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവസാനിക്കും വിയൻ സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ ഓപ്പൺ സൊസൈറ്റി പ്രൈസിന് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അർഹയായി വി സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി നൽകുന്ന ഓപ്പൺ സൊസൈറ്റി പ്രൈസിന് അർഹയായത് ആരോഗ്യമന്ത്രി മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയാണ് വിയനയിലെ സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി നൽകുന്നത് സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി നൽകുന്ന ഓപ്പൺ സൊസൈറ്റി പ്രൈസ് ഓപ്പൺ സൊസൈറ്റി പ്രൈസ് അർഹയായത് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ നിരവധി നിത്യഹരിത ഗാനങ്ങൾ രചിച്ച പൂവച്ചൽ ഖാദർ മുഹമ്മദ് അബ്ദുൾ ഖാദർ അന്തരിച്ചു പൂവച്ചൽ ഖാദർ അദ്ദേഹത്തിന്റെ ശരിയായ പേര് ഏത് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്നാണ് പൂവച്ചൽ ഖാദർ അല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുൽ ഖാദർ കളി വീണ കളി വീണ പാടുവാൻ പഠിക്കുവാൻ എന്നീ കവിതാ സമാഹാരങ്ങളും ചിത്രത്തോണി എന്ന ഗാന സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പറഞ്ഞിരിക്കുന്നത് കളി വീണ പാടുവാൻ പഠിക്കുവാൻ എന്നീ കവിതാ സമാഹാരങ്ങളാണ് ചിത്രത്തോണി എന്ന ഗാന സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചിത്രത്തോണി എന്ന ഗാന ഗാന സമാഹാരം ആരുടെയാണ് എന്ന് ചോദിച്ചാല് പൂവച്ചൽ ഖാദറാണ് അതുപോലെ കളിവീണ പാടുവാൻ പഠിക്കുവാൻ എന്നീ കവിതാ സമാഹാരങ്ങളും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് റഷ്യയിലെ ചെബക്സറി ചലച്ചിത്രമേളയിൽ മലയാളത്തിലെ പ്രിയപ്പെട്ട സംവിധായകൻ ജയരാജിന്റെ ഹാസ്യം എന്ന ചിത്രത്തിന് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു ഇപ്പൊ റഷ്യയിലെ ചിബക്സറി ചലച്ചിത്ര മേളയില് മലയാളത്തിലെ പ്രിയപ്പെട്ട സംവിധായകൻ ജയരാജിന്റെ ഹാസ്യം ചിത്രത്തിന്റെ പേരാണ് ഹാസ്യം ഹാസ്യം എന്ന ചിത്രത്തിന് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരമാണ് ലഭിച്ചത് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു റഷ്യയിലെ ഷെബക്സറി ചലച്ചിത്ര മലയാളത്തിലെ പ്രിയപ്പെട്ട സംവിധായകൻ ജയരാജിന്റെ എന്ന ചിത്രത്തിന് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു അദ്ദേഹത്തിന്റെ നവരസ പരമ്പരയിലെ എട്ടാമത് ചിത്രമാണ് ഹാസിം അദ്ദേഹത്തിന്റെ നവരസ പരമ്പരയിലെ എട്ടാമത് ചിത്രമാണ് ഹാസിം ചിത്രത്തിന്റെ പേര് ഹാസ്യം മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരമാണ് ലഭിച്ചത് സംവിധായകൻ ജയരാജ റഷ്യയിലെ ചെബക്സറി ചലച്ചിത്രമേളയിൽ ഏഷ്യൻ സംസ്കാരം വളർത്തുന്ന പ്രവർത്തനങ്ങൾ മാനിച്ച് ജപ്പാനിലെ ഫുക്കുവക്ക നഗരവും ഫുക്കുവക്ക സിറ്റി ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ചേർന്ന് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫുക്കുവക്ക ഗ്രാൻഡ് പ്രൈസിന് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പി സായി അർഹനായി ഫുക്കുവക്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫുക്കുവോക്ക ഗ്രാൻഡ് പ്രൈസിന് അർഹനായത് പി സായിനാഥാണ് പി സായിനാഥ് ഏഷ്യൻ സംസ്കാരം വളർത്തുന്ന പ്രവർത്തനങ്ങൾ മാനിച്ചിട്ടാണ് ഈ ഒരു പ്രൈസ് നൽകുന്നത് ജപ്പാനിലെ ഫുക്കുവോക്ക നഗരവും ഫുക്കുവക്ക സിറ്റി ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ചേർന്നാണ് ഈ പുരസ്കാരം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫുക്കുവക്ക ഗ്രാൻഡ് പ്രൈസിന് അർഹനായത് പി സായിനാഥാണ് പി സായിനാഥ് ഇതുവരെ പതിനൊന്ന് ഇന്ത്യക്കാർ ഈ പുരസ്കാരം നേടിയിട്ടുണ്ട് പതിനൊന്ന് ഇന്ത്യക്കാർക്കാണ് ഇതുവരെ ഈ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് ഈ പുരസ്കാരം വിതരണം ചെയ്തു തുടങ്ങിയത് ഗ്രാൻഡ് പ്രൈസ് കൂടാതെ അക്കാദമിക് പ്രൈസ് ആർട്സ് പ്രൈസ് എന്നിവയും വിതരണം ചെയ്യുന്നുണ്ട് ഇപ്പം ഗ്രാൻഡ് പ്രൈസ് കൂടാതെ വിതരണം ചെയ്യുന്നത് അക്കാദമിക് പ്രൈസ് ആർട്സ് പ്രൈസ് എന്നിവയാണ് കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്